ഞാൻ എവിടെ പോയാലും ഇത് എന്റെ കൂടെ തന്നെ കാണും. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ഇങ്ങോട്ട് വന്ന് കേറുന്നതിന് മുമ്പേ വെള്ളം കൊണ്ടുവരാം. ഏ തമ്പുരാട്ടിയേ, മോളിലുണ്ട് വലിയ ഗൗരവക്കാരിയ. ഇതാ വെള്ളം എനിക്ക് വേണ്ട. ആ ദാഹിക്കുന്നുണ്ടല്ലോ, ഇതാ കുടിക്ക. ഒന്ന് കിട്ടി അല്ലേ? എനിക്കിട്ട് രണ്ട് കിട്ടി. തമ്പുരാട്ടി, ഒന്നടിച്ചാൽ 5 രൂപ, രണ്ടടിച്ചാൽ 10 രൂപ. എനിക്കിട്ട് രണ്ടടിച്ചു, എനിക്കിന്ന് 10 രൂപ കിട്ടും. അത് തന്നെയുമല്ല, തമ്പുരാട്ടിയുടെ കൈയേ എണ്ണ പെറണ്ട കൈയായിരുന്നു. ആ കൈ കൊണ്ടാ എനിക്കിട്ട് അടിച്ചത്. അതുകൊണ്ട് വൈകിട്ട് കുളിക്കുമ്പോ എനിക്ക് എണ്ണയുടെ ആവശ്യമില്ല. കുറുപ്പേ, എന്തോ ആ പയ്യൻ ഇങ്ങോട്ട് വരാൻ പറയൂ. ഓ, തമ്പുരാട്ടിയുടെ കുളി കഴിഞ്ഞെന്നാ തോന്നുന്നു. തോന്നുന്നേ, ഒന്ന് വേഗം ചെല്ല്. തമ്പുരാട്ടി വലിയ ഗൗരവക്കാരിയാ. എന്താ കാര്യം? എവിടെ നിന്ന് വരുന്നു? തിരുവനന്തപുരത്ത് നിന്ന്. ഗോപകുമാറിന് എന്ത് ജോലി അറിയാം? ഞാൻ പ്രീഡിഗ്രി പാസ്സായിട്ടുണ്ട്. കുറുപ്പേ, എന്തോ കുമാറിന് ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. വന്നോട്ടെ, വന്നോട്ടെ. ഗോപകുമാറിനെ വരാൻ പറയൂ, ചിറ്റാറും എടുത്തുണ്ട്. രാവിലെ തമ്പുരാട്ടി വിളിക്കുന്നു, ഈ കിട്ടാറും എടുത്തോണ്ട് അങ്ങോട്ട് എല്ലാം. കുഞ്ഞിനെ തമ്പുരാട്ടിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. തല്ലുകൊള്ളുന്നവരോട് എല്ലാം അങ്ങനെയാ. എന്നെ ഇപ്പൊ വിളിച്ച് 10 രൂപ തന്നു. രാവിലെ തല്ലുകൊണ്ടതിനാ
കൂടുതൽ തല്ലുകൊള്ളുന്ന ദിവസം എന്നെ വിളിക്കുന്നത് വെറും കുറുപ്പെന്നല്ല, പത്മനാഭക്കുറുപ്പെന്ന. എന്നെ വിളിച്ചു പാടാനറിയാമോ? അറിയാം.
രാമമ്പിള്ളേ എവിടെ പോയി തൊലഞ്ഞല്ല? ആഹാരം കൊടുക്കാൻ വേണ്ടി കഥ തുറന്നപ്പോ തമ്പുരാൻ തിരുമനസ് കൊണ്ട് എന്നെ തള്ളി മാറ്റി പുറത്തേക്ക് ആടി. ഞാനും തോമസും കൂടി കടന്നു പിടിച്ച് മുറിക്കുള്ളിലാക്കി മുറി പൂട്ടി പൂട്ടി പൂട്ടി. തമ്പുരാൻ ഒന്നും കഴിക്കുന്നില്ല. പോകണമെങ്കിൽ നേരം വിളിച്ചിട്ടാകും. പോകാതിരിക്കുന്നതാണ് ഭംഗി. നിനക്കൊരു നല്ല ജോലി തരാൻ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. കുമാർ കൊണ്ടുവന്ന ശുഭാശക്കത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ നിങ്ങളെ നിയമിക്കുന്നത്. എനിക്കെന്തോ നിങ്ങളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടുപോയി. ആ രാമഗിരി, ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. അയ്യർക്ക് വയസ്സായില്ലേ? നിങ്ങളെ ഞാൻ തിരിച്ചുവിടുകയാണ്, പകരം ഈ ചെറുപ്പക്കാരനെ നിയമിക്കുന്നു. ഭയപ്പെടണ്ട, ഇനിയും ജോലിക്ക് വരാതെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വക ഞാൻ തരുന്നുണ്ട്. ഒരു രാജിക്കത്ത് തന്നിട്ട് മിസ്റ്റർ ഗോപകുമാറിനെ ചാർജ് ഏൽപ്പിച്ചു. ഗോപകുമാർ സാർ പിടിച്ചിരിക്കുന്നു പുളിങ്കൊമ്പില. ഉണക്കക്കൊമ്പിലാണോ എന്നാണ് സംശയം. അല്ല അല്ല സമ്പ്രാട്ടിയെ എനിക്കറിയാം, പിടി അയച്ചണ്ട. പിന്നെ എന്നെ മറക്കരുത്, ആദ്യം കുഞ്ഞിനെ അകത്തേക്ക് കയറ്റി വിട്ടതിന് രണ്ടടി മേടിച്ചവനാ ഞാൻ. എനിക്ക് ആഫീസിലേക്ക് ഒരു സ്ഥലം മാറ്റം തരണം. ഈ പെണ്ണുങ്ങളെ സേവ എനിക്ക് പിടിക്കുന്നില്ല. ഞങ്ങൾ കുടുംബക്കാരാ, തമ്പുരാനെ സേവിച്ചാൽ അതിനൊരു അമ്പതുണ്ട്. ഇന്നലെ രാത്രി ബംഗ്ലാവിൽ ചില ശബ്ദങ്ങളെല്ലാം കേട്ടല്ലോ, എന്തായിരുന്നു അത്? അതൊക്കെ അരമന രഹസ്യമാ എന്ന് വിചാരിച്ച് ഞാൻ സാറിനോട് എന്തിനാ മറയ്ക്കുന്നത്. തമ്പുരാന്റെ ബഹളമായിരുന്നു. ഏത് തമ്പുരാൻ? രാവിണി തമ്പുരാട്ടിയുടെ ഭർത്താവ്. ഇവര് തമ്പുരാട്ടിയൊന്നും അല്ല, തമ്പുരാൻ കുട കൊടുത്തുകൊണ്ട് വരുന്ന അന്യ സ്ത്രീകളെ കെട്ടിടമ്മെന്നാണ് ഞങ്ങൾ വിളിക്കാറ്. പക്ഷെ ഇവരുണ്ടല്ലോ, എല്ലാവരെ കൊണ്ടും തമ്പുരാട്ടിന്ന് വിളിപ്പിച്ചു. തമ്പുരാൻ പോലും ഗതികേട് കൊണ്ട് തമ്പുരാട്ടിന്ന് വിളിക്കുന്നു, ഞാനും ഗതികേട് കൊണ്ട് തമ്പുരാട്ടിന്ന് വിളിക്കുന്നു. അപ്പോ തമ്പുരാൻ എവിടെ? തമ്പുരാന് പ്രാന്താണെന്നാണ് വെപ്പം. അതൊന്നും നമ്മൾ തിരക്കാൻ പോവണ്ട, അവരവന്റെ പാട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ സുഖമായി കഴിയാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നത്, കുഞ്ഞു കുളിച്ചൊരുങ്ങി അങ്ങോട്ട് വരാൻ തമ്പുരാൻ വരുമ്പോഴേ ദേഹത്ത് മണമുള്ളത് എന്തെങ്കിലും ഒന്ന് അടിച്ചോണം. എവിടെയോ പോകാനാ, താമസിക്കരുത് കേട്ടോ. കുമാറിനെ എനിക്കിഷ്ടമാണ്. ഒരു കാരണം, ഞാൻ സംഗീതത്തിന്റെ അടിമയാണ്. ഞാൻ ഉപാസിക്കുന്നതും പ്രേമിക്കുന്നതും സംഗീതത്തെയാണ്. ബംഗ്ലാവിലെ ചുവന്ന കാർപ്പറ്റിട്ട മുറിയുടെ മധ്യത്തിൽ വെച്ചിരിക്കുന്ന വീണ ഞാൻ ആരാധിക്കുന്ന വിഗ്രഹമാണ്. കഴിഞ്ഞ ഒരു ദിവസം കുമാർ അവിടെ നിന്ന് പാടിയപ്പോൾ ഞാൻ അടിമുടി കോരി തരിച്ചുപോയി. Thank you.
കുമാറിന് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം. ഞാനൊരു ഇടത്തരം നായർ തറവാട്ടിലാണ് ജനിച്ചത്. എന്റെ അച്ഛൻ കൊട്ടാരം നർത്തകനായിരുന്നു. എനിക്കൊരു കളിത്തോഴനുണ്ടായിരുന്നു, കൃഷ്ണകുമാർ. ഗോപനെ കണ്ടപ്പോൾ എനിക്കെന്റെ കുമാറിനെയാണ് ഓർമ്മ വന്നത്. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സാമ്യമുണ്ട്. ഗോപനെ കാണുമ്പോഴൊക്കെ കഴിഞ്ഞുപോയ 10 കൊല്ലങ്ങൾ ഞാൻ മറന്നുപോകും. എന്റെ കുമാറിനെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് തോന്നിപ്പോകും. അതാണ് ഗോപനെ കുമാറെന്ന് വിളിക്കുന്നത്. ഞാനങ്ങനെ വിളിച്ചോട്ടെ? ഞങ്ങൾ ഒരുമിച്ചാണ് സംഗീതവും നൃത്തവും പഠിച്ചത്. ഞാൻ പറയാതെ ഇവിടെ വന്നു പോകരുത്. എന്താടി നോക്കി നിൽക്കുന്നത്? ചെറുപടി ഇരട്ടുന്നോ മുളകുന്നോ ഒന്നും അറിയാൻ പാടില്ലോടി. നീ പറഞ്ഞതൊക്കെ ചെയ്തു, അതെല്ലാം കഴിഞ്ഞ കഥ, അതങ്ങ് മറന്നേക്കും. നീയും സന്തോഷിക്കേണ്ടതാണ്. ഇതിൽ കൂടുതലൊരു ഭാഗ്യം ഇനി അവൾക്ക് വരാനുണ്ട്. നിനക്ക് അവളോടും ഈ കുടുംബത്തോടും സ്നേഹമുണ്ടെങ്കിൽ ഒരു തടസ്സമുണ്ടാക്കി. എന്റെ അമ്മാവനാണ് ഈ പറയുന്നത്. നീ മേലിൽ അവളെ കാണരുത്.
നമുക്ക് ഇപ്പൊ സ്ഥലം വിടണം. ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും നമുക്ക് മുഴുവേനെ ചെയ്തായാലും ജീവിക്കാം. ഞാൻ എന്റെ ആഗ്രഹങ്ങൾ എടുത്തിട്ടുണ്ട്. മടിച്ചു നിൽക്കാതെ വരും. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ തമ്പുരാന്റെ ആൾക്കാരും പോലീസുകാരും ഞങ്ങളെ പിടികൂടി. അവർ എന്നെ വിട്ടയച്ചു. എന്റെ കുമാറിനെ അവർ കസ്റ്റഡിയിലെടുത്തു. ഞാൻ തമ്പുരാനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നതുവരെ അവർ കുമാറിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയായിരുന്നു. ആശയം തജിത്തേ മൗലേ പിടിയോ. ഭർത്താവും ഭാര്യ പ്രഥമ രാത്രിയിൽ കിടക്ക മുറിയിലേക്ക് വരുമ്പോ കഥ കളിക്കണമെന്ന കാര്യം പറഞ്ഞു. എത്തി ഒളിച്ചോളി അല്ലേ? കാരമില്ല, പെൺകുട്ടികളിൽ മിക്കവരും ഒളിച്ച് ഓടിയവരായിരിക്കും. നോ ക്ഷമിച്ചിരിക്കുന്നു. ആ നിനക്ക് നോ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ തിരുമേനി ക്ഷമിക്കണം, ഇന്ന് എനിക്ക് പാടാൻ പറ്റില്ല. പാടുപെടാൻ പറ്റുമോ? പാടുപെടുക എന്നുള്ള വാക്കിന് അവസരം മനസ്സിലായോ? പ്രഥമ രാത്രി ആരെങ്കിലും പാട്ട് പാടി സമയം കളയുമോ? ഞാനൊരു പമ്പര വിട്ടി. ഈ ചോദ്യം ഞാൻ ചോദിക്കില്ല. ആട്ടെ, എന്റെ പാടവം കാണണമെന്നുണ്ടോ? Thank you.
അധികമാകണ്ട. എനിക്കിഷ്ടമല്ല. എനിക്ക് വേണ്ടി അത് മുഴുവൻ കഴിക്കൂ കുമാർ. എന്നോട് ക്ഷമിക്കൂ ഗോപൻ. മധ്യ വയസ്സുകാരിയായ ഒരു ഭാര്യയാണ് ഞാൻ, കന്യകയായ ഭാര്യ. എന്റെ പ്രായത്തെപ്പറ്റി എനിക്ക് ബോധമുണ്ട്. പക്ഷേ ഗോപനെ കാണുമ്പോൾ ഞാൻ എന്റെ കുമാരനെ ഓർക്കുന്നു. അപ്പോൾ ഞാനൊരു 17 വയസ്സുകാരിയായി മാറിപ്പോകുന്നു. എന്റെ ചാവല്യം ഞാൻ നിയന്ത്രിക്കാം. കഴിഞ്ഞത് മറക്കൂ. ഈ രാജിക്കത്ത് ഞാൻ കീറിക്കളയട്ടെ. പ്രേമത്തിന്റെ തീഷ്ണത ഗോപൻ അനുഭവപ്പെട്ടു കാണില്ല. ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ട്. കാണാ കുട്ടി, എന്റെ നാട്ടിൽ എന്റെ അയൽവക്കത്തുള്ളതാണ്. എന്തുകൊണ്ട് ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നു? ഞാൻ വളരെ പാവപ്പെട്ടൊരു വീട്ടിലേതാണ്. രമ സാമാന്യ ഭേദപ്പെട്ടൊരു വീട്ടിലേക്കും. രമ കോളേജിൽ തീർന്ന ഈ കൊല്ലം തന്നെ എനിക്ക് കോളേജിന്റെ പടിയിറങ്ങേണ്ടി വന്നല്ലോ എന്നതിൽ അടങ്ങാത്ത ദുഃഖമുണ്ട്. ഗോപിന് പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ. എങ്ങനെയെങ്കിലും പഠിപ്പിക്കാൻ അച്ഛനോട് പറയൂ. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ അച്ഛന്റെ സകല കഴിവുമെടുത്താണ് 2 കൊല്ലം കോളേജിൽ അയച്ചത്. എത്രത്തോളം കഷ്ടപ്പെടുത്താമോ അത്രത്തോളം കഷ്ടപ്പെടുത്തി. അമ്മയ്ക്ക് സുഖമില്ല. ഒരു സഹോദരി വിവാഹപ്രായമായി നിൽക്കുന്നു. അച്ഛനെന്ത് ചെയ്യും? രമ പഠിച്ച് വലിയവളാകും. എനിക്ക് കോളേജിൽ പോകണമെന്നേ ഇല്ല. എത്ര കഷ്ടപ്പെട്ടായാലും
എനിക്കെന്റെ ഗോപേട്ടനോടൊപ്പം ജീവിച്ചാൽ മതി. സാമ്പത്തികമായി നമ്മൾ തമ്മിൽ വളരെ അകൽച്ചയുണ്ട്. രമയുടെ വീട്ടുകാർ നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കില്ല. അതൊക്കെ ഇപ്പോൾ തോന്നുന്നതാണ്. ഒരു കാര്യത്തും എന്റെ വിചാരത്തിന് മാറ്റം വരില്ല. ഞാൻ നാളെ രാവിലെയാണ് കോളേജിലേക്ക് പോകുന്നത്. ഹോസ്റ്റലിലാണ് താമസം. ഓണാവധിക്കേ വരും. എന്നെ യാത്ര അയക്കാൻ വരുമോ? ചേട്ടനെന്താ ഇവിടെ ഇരിക്കുന്നത്? നിന്നെ കാണാൻ? അതോ വേറെ ആരെയെങ്കിലും കാണാനോ? ആണെങ്കിൽ ആണെങ്കിൽ കൊന്നേ. ചേട്ടൻ എപ്പോഴാ വന്നേ? രമ കോളേജിൽ കയറുന്നതിന് മുമ്പ് കാണണമെന്ന് വിചാരിച്ച് രാവിലെ വീട്ടിൽ നിന്ന് തിരിച്ചതാണ്. ഇവിടെ വന്നപ്പോഴേക്കും ക്ലാസ് തുടങ്ങി കഴിഞ്ഞു. ഉച്ചയ്ക്ക് പുറത്തു വരുമെന്ന് കരുതി, അപ്പോഴും കണ്ടില്ല. രാവിലെ മുതൽ ഇവിടെ ഇരിക്കുകയാണോ? അതെ. ഉച്ച തൂണി വയ്ക്കാൻ പോയില്ലേ? ഉണ്ടിട്ടില്ല. മുഖം കണ്ടാൽ അറിയാം. ഇവിടെ അടുത്ത് ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ. രമയോട് കള്ളം പറയണ്ടല്ലോ. രാവിലെ രമയെ കണ്ടിട്ട് അടുത്ത വണ്ടിക്ക് മടങ്ങാമെന്ന് വിചാരിച്ചാണ് പുറപ്പെട്ടത്. ഉണ്ടാനുള്ള പൈസ കരുതിയില്ല. ഇനി വീട്ടിൽ ചെന്ന് കൊണ്ടുകൊള്ളാം. ഒരു കാര്യത്തിൽ രമയുടെ അഭിപ്രായം അറിയാനാണ് ഞാനിവിടെ വന്നത്. എന്താണ് ചേട്ടാ? എന്റെ അച്ഛൻ പറഞ്ഞു രമയുടെ അച്ഛൻ്റെ അടുത്ത് പോയി പറയാം എന്നെ കൂടെ പഠിപ്പിക്കണമെന്ന്. എന്നെ കൊണ്ട് രമം കഴിപ്പിക്കുന്നതിനും അച്ഛന് സമ്മതമാണെന്ന്. അതെന്റെ അച്ഛൻ സമ്മതിക്കും ചേട്ടാ. ചേട്ടന്റെ അച്ഛനോട് അച്ഛന് വലിയ ഇഷ്ടമാണ്. രമയുടെ ചോദിച്ച എന്ത് മറുപടി പറയണമെന്ന് ചേട്ടൻ പറഞ്ഞുതരണോ? എനിക്കറിയാം. ഞാൻ പോട്ടെ. താമസിച്ചാൽ ഹോസ്റ്റലിലെ മേട്ടൻ വഴക്ക് പറയും. ഇതായിട്ടാ ഉണ്ടിട്ടേ പോകാവൂ. പറഞ്ഞ കാര്യം രമയുടെ അച്ഛൻ ഇഷ്ടമായില്ല. അമ്മ പറഞ്ഞു ഞാൻ രമയെ കണ്ട് ഒന്ന് യാത്ര ചോദിക്കാൻ വേണ്ടിയാണ് ഇത്രയും നാൾ ഈ നാട്ടിൽ നിന്നത്. യാത്ര ചോദിക്കുക? അതെ, ഞാൻ നാടുവിടുകയാണ്. ഒരു തൊഴിൽ കണ്ടുപിടിക്കണം. ഒരു നല്ല ജോലി കിട്ടിയാൽ മാത്രമേ ഞാൻ മടങ്ങി വരൂ. രമ എനിക്ക് വേണ്ടി അത്രയും നാൾ കാത്തിരിക്കുമോ? എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. അത് വേണ്ട. ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന പോലല്ല. രമ ബി എ പാസ് ചെയ്തതിന് ശേഷവും ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി കാത്തിരിക്കരുത്. ഞാൻ ഇന്ന് തന്നെ സ്ഥലം വിടും. മൂന്ന് കൊല്ലമായി ഞാനൊരു ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും അലഞ്ഞു. ഒടുവിൽ ഒരു സ്നേഹത്തിന്റെ സഹായത്തോടെ ഒരു കത്തുമായി ഞാനിവിടെ വന്നു ചേർന്നു. ഗോപൻ ഇപ്പോൾ നല്ലൊരു ജോലിയായില്ലേ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനി ഒരു പക്ഷേയുമില്ല. നാളെ തന്നെ എസ്റ്റേറ്റ് വക കാറിൽ നാട്ടിലേക്ക് പോകൂ. വിവാഹ ആവശ്യത്തിന് ആവശ്യമുള്ള രൂപ എഴുതിയെടുക്കാം. ആ കുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ടുവരൂ. മാനേജറുടെ ബംഗ്ലാവ് ഞാൻ തയ്യാറാക്കിയിടും. നിങ്ങളുടെ ആനന്ദം നിറഞ്ഞ വിവാഹ ജീവിതം കണ്ട് എനിക്ക് സന്തോഷിക്കണം. അങ്ങനെ എന്റെ ജീവിതം ധന്യമാകും. ആവശ്യത്തിനുള്ള രൂപ കരുതിയിട്ടുണ്ടല്ലോ? കൂടുതൽ ആവശ്യം വലുതുമുണ്ടെങ്കിൽ കമ്പി അടിക്കണം. കാർ എടുത്തോളൂ. ശരി. പിന്നെ വിവാഹത്തിന് ദിവസങ്ങൾ നീണ്ടുപോകുന്നെങ്കിൽ ഗോപൻ വന്നിട്ട് പിന്നീട് പോകാം. ഉടനെ നടക്കുമെങ്കിൽ ഭാര്യയും കൂട്ടി വന്നാൽ മതി. മരുമകളെ സ്വീകരിക്കാൻ എന്ന വണ്ണം ഞാൻ തയ്യാറായി നിൽക്കും. വരുന്ന സമയം നേരത്തെ അറിയിക്കൂ. അങ്ങനെ ചെയ്യാം. പോയിട്ട് വരൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഉടനെ വിവാഹം നടക്കണമെങ്കിൽ നമുക്ക് അമ്പലത്തിൽ വെച്ചേ നടക്കൂ. അത് മതിയെന്ന്? അത് മതി. എന്നാൽ അങ്ങനെ തന്നെ, ഇന്ന് തന്നെ അമ്പലത്തിൽ പോയി വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയ്യോടെ ചെയ്യണമെന്നാ ശാസ്ത്രം. ഇത് കഴിഞ്ഞാലുടൻ ലീലയ്ക്ക് കൂടി ഒരാളെ കണ്ടുപിടിക്കണം. അവർ രണ്ടും സമപ്രായക്കാരാണല്ലോ. ഗോപാ, ഒന്നിങ്ങനെ അവര് ചെറുപ്പക്കാരല്ലേ, കുറച്ചേരം സംസാരിക്കട്ടെ. അല്പ
ഒരു ദിവസം കൂടെ ക്ഷമിച്ചുകൂടെ? പറ്റില്ല, ക്ഷമയുടെ നെല്ലിപ്പലക വരെ എത്തിയതാണ്. രമയെ എനിക്ക് കിട്ടുകയില്ലെന്ന് എന്നെ ഉറപ്പിച്ചതാണ്. അപ്പോഴാണ് എന്റെ ഭാഗ്യ നക്ഷത്രം ഉദിച്ചത്. എനിക്ക് അത്രയ്ക്ക് ക്ഷമയുടെ നിരാശയൊന്നും ഇല്ലായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ എന്നെ വിവാഹം കഴിക്കുമെങ്കിൽ അതെന്റെ ഗോപേട്ടനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത്രയ്ക്ക് ഉഗ്രൻ പ്രേമമായിരുന്നു. വലിയ ഉദ്യോഗം കിട്ടിയില്ലേ? അന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ തന്നില്ലേ 5 രൂപ? അതിങ്ങിതാ. സ്ത്രീയാണ് വീടിന്റെ ഐശ്വര്യം, അത് മറക്കണ്ട. ഗോപ, ഇന്നുവരെ അവളുടെ കണ്ണു നനയാൻ ഞാൻ ഇടവരുത്തിയിട്ടില്ല. ഇനി വിശേഷിച്ചൊന്നും പറയണ്ടല്ലോ. മക്കൾ പോയിട്ട് വരും. ഗോപന് ചേർന്ന പെണ്ണ് രമ. ഇരിക്കൂ, ഇരിക്കൂ. നീ എന്നോട് അകൽച്ചൊന്നും കാണിക്കണ്ട. ഗോപൻ എന്റെ മാനേജർ എന്നത് ശരി തന്നെ, പക്ഷേ നീ എനിക്ക് അനുജത്തിയെ പോലെയാണ്. കുറുപ്പേ, ഇവർക്ക് കുടിക്കാൻ എന്താ കൊടുക്കുക? ചായയുണ്ട്, കാപ്പിയുണ്ട്, ഹോർലിക്സ് ഉണ്ട്, പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. ചെറുതേൻ ഇരിപ്പില്ലേ? തേൻ വളരെ കുറച്ച് ഐസ് വാട്ടർ ചേർത്ത് കൊണ്ടുവരും. മധുരം കൊടുത്താണ് നവദമ്പതികളെ സ്വീകരിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് എന്റെ കൂടെയാണ് ഊണ് കഴിക്കുന്നത്. ഗോപൻ ഇരിക്കും, രമ വരും. ഇരിക്കും. ഇവൻ നിങ്ങളുടെ കുക്കാണ്, എന്നെ ജോലികളും ചെയ്തുള്ളൂ. ഗോപൻ ചെന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ഷനെല്ലാം ഒന്ന് പരിശോധിക്കണം. എക്സ്പോർട്ട് ക്വാളിറ്റി ഗോപൻ നേരിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. അവിടെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. ജനേ, ഗോപൻ ഓഫീസിൽ പോകുമ്പോൾ നീ ഒറ്റയ്ക്ക് ഇവിടുന്ന് മുഷ്യണ്ട. ബഹ്ലാവിലേക്ക് വരാം. ഡ്രൈവർ, സ്നേഹമുള്ള സ്ത്രീ മുതലാളി എന്ന ഭാവമേ ഇല്ല. അവർ നമുക്ക് മധുവിന് ഏർപ്പെടുക വന്നിട്ട് ആനന്ദിക്കുകയാണ്. അവരുടെ തലവീശ അങ്ങനെയാണ്. എങ്ങനെ? അങ്ങനെ വിസ്തരിച്ച് പറയാൻ ഇപ്പോൾ സമയമില്ല. ബാ. എനിക്ക് നേർബുദ്ധി തോന്നിക്കുന്നു. രമേശും ഗോപിക്കും സകല സുഖങ്ങളും ഐശ്വര്യങ്ങളും നൽകണേ. എനിക്ക് ഭ്രാന്ത്, എനിക്ക് ഭ്രാന്തില്ല. എന്നെ പുറത്തേക്ക് വിടൂ രാഗിണി. രാഗിണി, എനിക്ക് ഭ്രാന്തില്ല എന്ന് പറയൂ. എനിക്ക് ഭ്രാന്തില്ല. പത്മനാഭ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഞാൻ ഓടിപ്പോവില്ല. പത്മനാഭ, എനിക്ക് ഭ്രാന്തില്ലെന്നേ. ആര് പറഞ്ഞു ഭ്രാന്തില്ലെന്ന്? തമ്പരാങ്ങോട്ട് ഇറങ്ങി. ഒന്നെങ്കിൽ മര്യാദയ്ക്ക് ഒരു കെടുക്കുന്നതാണ്. അങ്ങോട്ട് കിടക്കണം. കിടന്നില്ല, ഞങ്ങൾ പിടിച്ച് കെട്ടിയെടുക്കട്ടോ. വെറുതെ ഞങ്ങളുടെ കഴിഞ്ഞ് പാട്ടായിടരുത്. ഭ്രാന്തിന്റെ കാര്യത്തിൽ വാശി പിടിക്കരുത്. തമ്പരാന് ഭ്രാന്തുണ്ട്. അങ്ങനെയല്ലേ തമ്പുരാറ്റി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? തമ്പുരാന് പ്രാന്തില്ലെങ്കിലും തമ്പുരാറ്റി പറഞ്ഞ തമ്പുരാന് പ്രാന്തല്ല. എന്താണ് ഇവിടെ ബഹളം? കഴിഞ്ഞി, എന്നെ ഒന്ന് പുറത്തേക്ക് വിടൂ. ഞാൻ ഓടിപ്പോവില്ല. എനിക്ക് പ്രാന്തില്ല. രാഗിണി, നിങ്ങളെ ഞാൻ കാണുന്ന നാൾ മുതൽ നിങ്ങൾക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്ത് എന്നെപ്പോഴും നശിപ്പിച്ചു. ബഹളം കൂട്ടത് ഇവിടെ കിടന്നാ മതി. രാഗിണി, എനിക്ക് ഉറക്കം വരുന്നില്ല. അത് ഭ്രാന്തുള്ളത് കൊണ്ടാ. ഉറങ്ങാൻ കുറച്ച് വിസ്കി കൊടുത്തയക്കാം, അതും കഴിച്ചുകൊണ്ട് കിടന്നോളൂ. ഇവിടെ അടങ്ങി കിടന്നോളണം. എന്ത് പറഞ്ഞാലും രാഗിണി സ്നേഹമുള്ളവളാണ്. എനിക്ക് ഉറക്കം വേണ്ടിരുന്നു പറഞ്ഞപ്പോ
ഉറക്കം വരുന്നില്ലെന്ന്. ഇത് കഴിച്ചാൽ ഉറങ്ങിക്കൊള്ളൂ. കുറുപ്പേ, എന്തോ കൊണ്ടുപോയി കൊടുക്കൂ. തമ്പുരാന് പാല് കൊടുത്തോ. രാമമ്പള കൊണ്ടുപോയിട്ടുണ്ട്. തമ്പുരാട്ടി, തമ്പുരാൻ വിളിച്ച് തുടങ്ങുന്നില്ല. തമ്പുരാൻ മരിച്ചു. തമ്പുരാൻ മരിച്ചു തന്നെയാ? അതെ. കോപനെ വിവരം അറിയിച്ചു. മതപരമായ എല്ലാ ചടങ്ങുകളോടും ശവസംസ്കാരം നടത്തണം. ചന്ദനവിരകൾ ദഹിപ്പിക്കണം. എസ്റ്റേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് വേണം അദ്ദേഹത്തെ സംസ്കരിക്കാൻ. അവിടെ ഒരു സ്മാരകം പണിയേണ്ടതുണ്ട്. കോപൻ പോയി വേണ്ടതൊക്കെ ഏർപ്പാട് ചെയ്യും. രമ അവിടെ നിൽക്കും. അകത്ത് പോയി അലമാരി തുറന്ന് ആ മരുന്നുകുപ്പിയിൽ നിന്നും ഒരു ചുവന്ന ഗുളികയും ഒരു വെളുത്ത ഗുളിക എടുത്തോണ്ട് വരും. ഒരു ഗ്ലാസ് വെള്ളവും ഇരുന്ന് മടുത്തത് കൊണ്ട് കുറുപ്പിനെ പറഞ്ഞു വിട്ടതാണ്. രമ വന്നില്ലേ? ഇല്ല. ഞാൻ വിചാരിച്ചു രണ്ടുപേരും കൂടി വരുമെന്ന്. നിലാവുള്ള ഈ രാത്രിയില് ഈ വനത്തിലൂടെ ആണച്ച് നടക്കുന്ന ഓർത്തു നോക്കും. ഈ വനത്തിലെ നിലാവിന് പ്രത്യേക ലഹരിയാണ്. അതെ അതെ. നിലാവുള്ള രാത്രികൾ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥകളിപ്പദമുണ്ട്. രാവണവിജയം കഥകളിയിൽ രാവണന്റെ സങ്കേതത്തിലേക്ക് ചെമ്പ പോകുന്നത്, ആ പദം അറിയാമോ? രഹസ്യകേശയ്ക്ക് പോകുന്നത് കൊണ്ട് നേർത്ത നീലസാരി തലവഴിയിട്ട് മറച്ച് നിലാവിൽ നടന്നു പോകുന്ന രംഭയെ കണ്ടാൽ കാളിന്നീ നദിയിലെ വെള്ളത്തിൽ ഒരു സ്വർണ്ണക്കമ്പി താണുപോകുന്നത് പോലെ ഇരിക്കുമെന്ന്. എത്ര മനോഹരമായ വർണ്ണന! അതെ, മനോഹരമായ ഒരു വർണ്ണന. തമ്പുരാന്റെ ഭാര്യയായി കൊട്ടാരത്തിൽ ജീവിച്ച കാലത്ത് കാമോദ്ദീപകമായ കലയെല്ലാം മനസ്സിലാക്കി. അത്രമാത്രം. എനിക്ക് കുടിക്കണ്ട. മുൻപ് കുടിച്ചിട്ടുണ്ടല്ലോ. കുടിക്കുന്നത് രമയ്ക്ക് ഇഷ്ടമല്ല. രമയുടെ ഇഷ്ടം വിട്ട് ഒന്നും ചെയ്യില്ലേ? എന്റെ സർവസ്വം അവളാണ്. ഗോപനെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ വേണം. രമയ്ക്ക് എന്നോടും അങ്ങനെയാണ്. ആ, ഗോപൻ എന്നാൽ പോയിക്കുള്ളൂ. രമ കാത്തിരിക്കും. നാളെ രമ ഇങ്ങോട്ട് വരാൻ പറയണം. Thank you.
കൗമാര കേളിക്ക് ചേർന്ന് നിന്നോടൊപ്പം എന്നിലും പൊലിയിട്ടു മഞ്ജീരം. ആയിരമനുരാഗ കഥയിലെ ആമോദം തേൻ കൂട് കൂട്ടുന്നു നമ്മിലും. എന്താണ് ഗോപമ്മ? ഇന്ന് തന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ വെളുപ്പിന് തിരിച്ചു പോരാം. ഞാൻ ഓഫീസ് സമയത്ത് ഇങ്ങനെ എത്താം. ഓഫീസിൽ ഞാൻ വേണം. ഇപ്പോൾ പുറപ്പെട്ടാൽ അവിടെ എത്തുമ്പോൾ സന്ധ്യയാവില്ലേ? അതിൻ്റെ എറണാകുളത്ത് എത്തണമെന്ന് കാണിച്ച് എക്സ്പോർട്ടേഴ്സിന്റെ ഒരു ടെലഗ്രാം ഉണ്ട്. ഉടനെ പുറപ്പെടണമെന്ന് വിചാരിക്കുകയാണ്. ശരി, പോയിട്ട് വരും. നാളെ രാവിലെ തന്നെ ഞാനിങ്ങ് എത്തും. എമ്മ വേണമെങ്കിൽ ബംഗ്ലാപൂർ കിടന്നോളൂ. അവിടെ നാളെ വിട്ടാ ഞാൻ പോവാം. അപ്പു, രമ മാത്രമേ ഉള്ളൂ. രാത്രിയിൽ ചാരായം അടിച്ചുകൊണ്ട് പോത്തുപോയി കിടന്നുറങ്ങരുത്. എന്നോട് ഇതൊക്കെ പ്രത്യേകിച്ച് പറയണോ? ഈ അപ്പുവിനെ വെട്ടിച്ച് ഒരു ഈച്ച പോലും ഇതിനകത്ത് വരികയല്ല. പിന്നെ വല്ലതുമൊക്കെ സംഭവിച്ചു പോയെങ്കിൽ അത് തലവിധി എന്നല്ലാതെ എന്ത് പറയാനാ. നിങ്ങൾ ആകെ തകർന്നിരിക്കുന്നു. ബംഗ്ലാവിലേക്ക് തിരിച്ചുള്ളു. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ പോവുകയാണ്. ഞാൻ അവിടെ നിൽക്കും. അടുത്ത് വരും. ഗോപൻ എറണാകുളത്ത് പോയ ദിവസം രാത്രി നിങ്ങൾ അവിടെയായിരുന്നു. അതെ, സത്യം പറഞ്ഞു. ഞാൻ തമ്പുരാട്ടിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇല്ലെന്ന് അവര് പറഞ്ഞല്ലോ. അതവര് വെറുതെ പറഞ്ഞതാ. ഗോവന്റെയും ഭാര്യയുടെയും പേർക്ക് സ്വത്ത് എഴുതി വെച്ചതിന് എതിര് പറഞ്ഞതായി അവര് പറഞ്ഞല്ലോ. പൊന്നേമാനെ, എന്നെ വിശ്വസിക്കണം. ഞാൻ വേറെ സ്ഥലത്ത് പോയതാ. റാസ്കൽ താൻ നേരത്തെ എങ്ങും പോയില്ലെന്ന് പറഞ്ഞല്ലോ. അതും സത്യമാ. ഒന്നാട്ടോ, ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. പൊന്നേമാനെ, ഞാൻ പറയുന്നത് അവിടെ വെച്ച് തീരുമാനിക്കാം. എവിടെ കൊണ്ടുപോയാൽ ഞാൻ ഉള്ള സത്യമേ പറയത്തുള്ളൂ. ഞങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ നിഗമനങ്ങളെയും കീഴ്മേൽ മറച്ചിരിക്കുകയാണ്. അപ്പുവിന്റെ മരണകാരണം വിഷമാണെന്നും മരിച്ച ശേഷമാണ് നെഞ്ചത്ത് കുത്തുകൊണ്ടിട്ടുള്ളതെന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മനസ്സിലായാൽ കേസിന് തുമ്പുണ്ടായി.
എന്റെ രമയെ കൊന്നത് ആരായാലും ശരി, അവനെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം. നിങ്ങൾക്ക് രമയെ വാസ്തവത്തിൽ ഇഷ്ടമായിരുന്നു? എന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് മറ്റു വല്ല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു? മിസ്റ്റർ ഗോപൻ, ഈ കേസിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറയണം. കൂടാതെ ഈ എസ്റ്റേറ്റിൽ വന്നത് മുതലുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾക്കറിയണം. ശരി സാർ, സ്റ്റേഷനിലോട്ട് വരും. തനിച്ചിരുന്നപ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസം. ക്ഷമിക്കണം, എനിക്കിന്ന് കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഇനി തുമ്പുണ്ടായിട്ട് എന്ത് കാര്യം? എനിക്ക് എന്റെ രമയെ തിരിച്ചു കിട്ടുമോ? പോയോൾ പോയി. ഗോപന്റെ കഷ്ടകാലത്തിനാണ് എന്റെ അടുത്ത് വന്നത്. അങ്ങനെയൊന്നും വിചാരിക്കാനില്ല, മനുഷ്യജീവിതം ഇങ്ങനെയൊക്കെയാണ്, ഒന്നിനൊരു അർത്ഥവുമില്ല. ഗോപൻ ഇപ്പോഴത്തെ ദുഃഖമൊക്കെ മറക്കണം, കഴിയും വേഗം വേറൊരു വിവാഹം കഴിക്കണം. ഇനിയൊരു വിവാഹ ജീവിതം എനിക്കുണ്ടാവില്ല. ജീവിതത്തിൽ നിരാശ പാടില്ല ഗോപൻ. രമയെ മറക്കാനും മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാനും ഗോപന് കഴിയണം. എന്തെന്നാൽ നമ്മൾ തുല്യ ദുഃഖിതരാണ്. ഞാൻ സ്നേഹിച്ച പുരുഷനോടൊപ്പം ഒരു നാൾ കൂടി ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വിധിക്ക് നമ്മൾ കീഴടങ്ങണം. ഗോപകുമാർ സ്നേഹിച്ച പെണ്ണിനെ കുമാരനും നഷ്ടപ്പെട്ടു. അതെ, നമ്മളിപ്പോൾ ഒന്നുപോലെയാണ്. മരണം വരെ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞെങ്കിൽ. എന്റെ രമ മരിച്ചു, ഇനി ഞാൻ ഇവിടം വിട്ട് എവിടെ പോകാനാണ്? എങ്ങും പോകരുത്, എങ്ങും പോകരുത്, അതാണ് എന്റെ ആഗ്രഹം. ദുഃഖിക്കുന്ന രണ്ടാത്മാവുകൾ തമ്മിൽ അടുക്കുമ്പോൾ ദുഃഖം ദുഃഖമല്ലാതാകും. കുമാർ, ഞാൻ നന്നായി കുടിച്ചിരിക്കുന്നു, അല്പം കിടക്കണം. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ പോകാനാ? മതി, എനിക്ക് വാക്ക് മതി. ഇന്നു മുതലാണ് എന്റെ ജീവിതം തുടങ്ങുന്നത്. അറിയാതെ പറ്റിയതാണ്, വല്ലാത്ത മുറിവല്ലേ. ഇതെങ്ങനെ പറ്റി? റോസിന്റെ മുള്ളരഞ്ഞതാണ്.
ഞാനല്ല കുമാർ. അയ്യോ രമേ, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ കൊല്ലരുത്. അയ്യോ ഗോപനോടെ ഗേറ്റിന് പുറത്തു നിന്ന് ഒരാളോട് സംസാരിക്കുകയാണ്. അല്ല, നീ രമയല്ല. രമക്കുഞ്ഞു, അയ്യോ അയ്യോ, ഞാനല്ല കൊന്നത്, ഞാനല്ല കൊന്നത്. എന്നെ ഉപദ്രവിക്കരുത്. അയ്യോ, എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും. അയ്യോ അല്ല, ചമ ജീവിച്ചിരിപ്പില്ല. ഇത് രമയല്ല. അല്ല, ചമ മരിച്ചു. ഇല്ല, മരിച്ചു മരിച്ചു. ഞാനാണ് അവളെ കൊന്നത്. ഞാൻ കൊന്നു, ഞാൻ കൊന്നു, കൊന്നു. കോപം എറണാകുളത്തിന് പോയിരുന്നു ഒരു ദിവസം. ഇവിടെ ചില സംഭവിക്കാൻ പോകുന്നു. നീ എന്നെ സഹായിക്കുമോ? നിനക്ക് ഒരു വിഷമമില്ല. നാളെ 100,000 രൂപ നിനക്ക് എന്തെങ്കിലും. 100,000 രൂപയോ?
100,000 രൂപ. നീ എന്നെ സഹായിക്കുമോ? ഈ അപ്പുവിന്റെ തടി ഇവിടത്തെ ഉപ്പും ചോറും നിന്ന് വളർന്നതാണ് തമ്പുരാട്ടി. തമ്പുരാട്ടി നിൽക്കാൻ പറഞ്ഞു, അപ്പു നിന്നു. തമ്പുരാട്ടിക്ക് വേണ്ടി ചാകാൻ പോലും ഈ അപ്പു തയ്യാറാണ്. ഇനി ശരി അറിയരുത്, ഞാനിവിടെ വന്നിട്ടില്ല, നീ എന്നെ കണ്ടിട്ടില്ല. തമ്പുരാട്ടി വന്നിട്ടില്ല, അപ്പു കണ്ടിട്ടില്ല. തമ്പുരാട്ടി ഇവിടെ വന്നിട്ടില്ല, അപ്പു കണ്ടിട്ടില്ല. രൂപ ഞാൻ നിനക്ക് തരും. ഒരു വല്ലാത്ത ശബ്ദം കേട്ടല്ലോ തമ്പുരാട്ടി. നീ ഒന്നും കേട്ടില്ല? ഇല്ല, അപ്പു ഒന്നും കേട്ടിട്ടില്ല. നീ വല്ലതും കഴിച്ചോ? ഊണ് കഴിച്ചു. അതല്ല, കഴിച്ചോന്ന് ചോദിച്ചു. ആര് തരാനാ തമ്പുരാട്ടി? നിനക്ക് ഞാൻ തരും. തമ്പുരാട്ടി വന്നാ ഞാൻ കഴിക്കും. എന്നാ എന്റെ കൂടെ വരും, കാറിലുണ്ട്. തമ്പുരാട്ടി ഇന്ന് തന്നിരിക്കും. നാളെ നാളെ രാവിലെ 100,000 രൂപ നിനക്ക് ഞാൻ തരും. ഓ, എല്ലാ തമ്പുരാട്ടിയുടെ ഫോട്ടോ വെച്ച് ഞാൻ നിശ്ചയവും കഴിക്കും. അവിടെ ശബ്ദം കേട്ടില്ലേ? നീ നോക്കൂ. അവിടെയൊന്നും ആരുമില്ല അമ്പരാട്ടി. കൊലപാതകങ്ങൾ മാത്രമല്ല ഞാൻ ചെയ്തത്, എന്റെ ഭർത്താവിനെയും ഞാൻ കൊല്ലുകയായിരുന്നു. അതും നെറ്റിയിൽ വിഷം ചേർത്ത് കൊടുത്താണ് കൊന്നത്. ഞങ്ങളുടെ സംശയം ശരിയായി മിസ്സിസ് രാജിനി വർമ്മ, നിങ്ങളുടെ കഴുത്തിൽ ഇനിയും കാപ്പ് കെട്ടിയിട്ട് പ്രയോജനമില്ല. അതായിരിക്കൂ. ാണ് കെട്ടിത്തുടങ്ങിയത്? രമയുടെ മരണത്തിന്റെ പിറ്റേ ദിവസം മുതലല്ലേ?
എന്നാണ് കുറിപ്പും മിസ്റ്റർ ഗോപനും മറ്റുള്ള സാക്ഷികളും പറയുന്നത്. മിസ്സിസ് രാജവർമ്മ, നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യണം. കൊലപാതകിയായ എന്നെ കഴിയും വേഗം ശിക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യൂ. മരണം മാത്രമാണ് എനിക്കിനി ഒരു രക്ഷ. മിസ് ലീല, ഞങ്ങൾ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ സഹായത്തിന് നന്ദി. ഇത് രമയല്ല, ലീലയാണ്. ലീലയും രമയും ഇരട്ട പ്രസവിച്ച സഹോദരിമാരാണ്. നടക്കൂ.